നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി വി അൻവർ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്രകാരമാണ്, പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, അത് അദ്ദേഹം അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്നെ എന്താണ് പി വി അൻവർ ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ച് ചില സംശയമുണ്ടായിരുന്നു. ആ സംശയം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പക്ഷേ ആ സംശയമുണ്ടായ സമയത്ത് ആ ഘട്ടത്തിലേക്ക് ഞങ്ങൾ പോയില്ല. ഒരു എം എൽ എ എന്ന നിലയ്ക്ക് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ, അത് കേരളത്തിൽ അന്വേഷിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച അന്വേഷണ സംവിധാനത്തെ തന്നെ അതിനായി ഏർപ്പെടുത്തി. പക്ഷേ അത് ആ അന്വേഷണത്തിലും പി വി അൻവർ തൃപ്തരല്ല. നേരത്തെ സംശയിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന് പി വി അൻവർ അറിയിച്ചിരിക്കുകയാണ്. പാർട്ടിക്കും എൽ ഡി എഫിനും സർക്കാരിനുമെതിരെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ എൽ ഡി എഫിന്റെ ശത്രുക്കൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. അൻവറിന്റെ ഉദ്ദേശം വ്യക്തമാണ്, എൽ ഡി എഫിൽ നിന്ന് വിട്ടു നിൽക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. പാർട്ടിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുന്നു. അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് അൻവർ നടത്തുന്നത്. നേരത്തെ പ്രഖ്യാപിച്ച അന്വേഷണം നടക്കും, അതിൽ യാതൊരു തടസ്സവും ഉണ്ടാകില്ല എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രി അൻവറിന്റെ ഈ ഒരു ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല മാധ്യമങ്ങൾക്ക് ഒരുപാട് ചോദിക്കാനുണ്ടാകും, പക്ഷേ ആ ചോദ്യങ്ങൾക്കൊന്നും ഇപ്പോൾ മറുപടി നൽകുന്നില്ല. എല്ലാം വ്യക്തമായി പറയാം എന്ന ഒരു കാര്യം, ഒരു സൂചന മാത്രം നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി ഇത്രയും പറഞ്ഞ ശേഷം മടങ്ങിപ്പോകുകയായിരുന്നു. എന്തായാലും ഇത്തരത്തിലൊരു പ്രതികരണമാണ്, അതായത് അൻവറിന്റെ ആരോപണങ്ങളെല്ലാം തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യുദ്ധപ്രഖ്യാപനം തന്നെയായിരുന്നു ഇടത് എം എൽ എ കൂടിയായ പി വി അൻവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, പാർട്ടിയിലുള്ള വിശ്വാസം 1000% നഷ്ടപ്പെട്ടു, തന്നെ പിണറായി വിജയൻ വഞ്ചിച്ചു, പരസ്യ പ്രസ്താവന നടത്തരുതെന്ന സി പി എം വിലക്ക് ലംഘിച്ചാണ് അൻവർ നിലമ്പൂരിൽ വാർത്താ സമ്മേളനം വിളിച്ചത്. എം എൽ എ സ്ഥാനം രാജിവെക്കില്ലെന്ന് പറഞ്ഞ അൻവർ എൽ ഡി എഫ് യോഗത്തിലോ പാർലമെന്ററി പാർട്ടി യോഗത്തിലോ ഇനി മുതൽ പങ്കെടുക്കില്ലെന്ന് വ്യക്തമാക്കി. എം എൽ എ സ്ഥാനം ജനങ്ങൾ നൽകിയതാണ്, ജനങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയും. ഇതിനായി ഞായറാഴ്ച നിലമ്പൂരിൽ പൊതുസമ്മേളനം നടത്തും. സ്വതന്ത്ര എം എൽ എ ആയി ബാക്കിയുള്ള കാലാവധിയും നിയമസഭയിൽ തുടരും. പലതവണ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, എന്നാൽ മറുപടി കിട്ടാതായതോടെ പറയുന്നത് നിർത്തി. സി പി എം പ്രവർത്തകരോടൊപ്പം താൻ ഉണ്ടാകും. പിതാവിന്റെ സ്ഥാനത്താണ് പിണറായി വിജയനെ കണ്ടത്. മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് 100 നിന്ന് 0. സി പി എമ്മിൽ ഒരു റിയാസ് മാത്രം മതിയോ? ഒരാൾക്ക് വേണ്ടി പാർട്ടി സംവിധാനം തകർക്കുന്നു, ബാക്കിയുള്ളവർക്ക് നിലനിൽക്കേണ്ടേ? മുഖ്യമന്ത്രി തനിക്കെതിരെ പരാമർശങ്ങൾ ഉന്നയിച്ചത് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്നും അൻവർ കുറ്റപ്പെടുത്തി. പി ശശിയും എ ഡി ജി പി എഴുതി കൊടുത്തത് വായിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ തനിക്ക് ഡാമേജ് ഉണ്ടാക്കി, അദ്ദേഹത്തെ തിരുത്താൻ പാർട്ടി തയ്യാറായില്ല, പാർട്ടി തനിക്ക് നൽകിയ ഉറപ്പുകളെല്ലാം ലംഘിക്കപ്പെട്ടു, ഇനി വിശ്വാസം കോടതിയിലാണ്, താൻ ഹൈക്കോടതിയെ സമീപിക്കും. പിണറായിയെ നയിക്കുന്നത് ഉപജാപക സംഘങ്ങളാണ്, ഇങ്ങനെ പോയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന മുഖ്യമന്ത്രിയാകും. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണം, ഒരു നിമിഷം പോലും പദവിയിൽ തുടരാൻ അർഹതയില്ല. സ്വർണം തട്ടിപ്പ് പിണറായിയുടെ അറിവോടെയാണ്. സ്വർണ്ണക്കടത്ത് സിറ്റിംഗ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കുമോ? മുഖ്യമന്ത്രി അങ്കിൾ എന്നാണ് എ ഡി ജി പി അജിത് കുമാർ വിളിക്കുന്നത്. ഉന്നതർക്ക് എന്ത് അഴിമതി നടത്താം? ഒന്നും മിണ്ടാൻ പ്രവർത്തകരെ സമ്മതിക്കില്ല. മൂക്കിന് താഴെ നടന്ന ക്രമക്കേട് പോലും മുഖ്യമന്ത്രി അറിഞ്ഞില്ല. കേന്ദ്ര സർക്കാരുമായി അഡ്ജസ്റ്റ്മെന്റ് നടത്തേണ്ടവർ ആരോ അവരാണ് പൂരം കലക്കിയതെന്നും പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ഈ ഒരു നിലപാടിനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മറുപടി നൽകിയിരിക്കുന്നത്. അൻവറിന്റെ ആരോപണങ്ങളെല്ലാം തള്ളിയിരിക്കുകയാണ്, മാത്രമല്ല പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ അൻവർ ശ്രമിക്കുകയാണ് എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രി ഇന്ന് നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.